ചെയ്യാൻ വയ്യ. എന്തായാലും സ്പ്രോക്കറ്റ് വരുന്ന ഭാഗത്താണ് ഈ ഒരു എന്താ പറയുക തേയ്മാനങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു അടയാളം കാണാൻ പറ്റുന്നത് ഇവിടെ കണ്ട് സീ. പക്ഷേ മേലോട്ട് അടിച്ചപ്പം പിടിച്ചത് ഇവിടെയല്ല, സെൻറ്റർ തന്നെയാണ്. ആ സെൻറ്റർ കാണുന്നത് അത്രയും തേഞ്ഞിരിക്കുന്ന സെൻറ്റർ തന്നെയാണ് പിടിച്ചത്, ഈ സൈഡ് തന്നെയാണ്. ഓർഡർ അതേപോലെ മിഷന ടയറിൽ പോണ്ട്. പിന്നെ അപ്പോൾ തുടക്കം എന്തോന്നുള്ളു, ഇത്തിരി വല വിട്ടതല്ലേ ഉള്ളു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ബുള്ളറ്റിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ട ബുള്ളറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത ബുള്ളറ്റായിരുന്നു. അപ്പം ആ ബുള്ളറ്റിലാണ് നമ്മളിന്ന് നമ്മളെ ടയർ എടുക്കാനായിട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ടയർ മാറാനുള്ള വകുപ്പില്ല കേട്ടോ, കാരണം അവിടുത്തെ ടയർ മാറുന്ന പുള്ളിക്കാരൻ അവിടെ ലീവ് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ പോയി ടയർ എടുത്തുകൊണ്ട് വരുന്നു, പിന്നെ നമുക്ക് ചെറിയൊരു ബേണോട്ട് അടിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടയർ മാറാം കേട്ടോ. അപ്പോൾ ആ ഒരു സെറ്റപ്പിലായിട്ടാണ് പോകുന്നത്. അടുത്ത് തന്നെയാണ്, ഒരു 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ടയർ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ടയർ എത്ര ഓടിയെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 10,000-ത്തിനകത്തേ ഓടിയുള്ളൂ കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു വൺ സൈഡ് വെട്ട് തേഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു 20,000 അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 15,000 മേളിൽ എങ്ങനെയായാലും ഓടേണ്ടതാണ്. പക്ഷേ അത് ഓടിയിട്ടില്ല, ഏകദേശം ഒരു 10,000 ആ റേഞ്ചിനകത്തേ ഓടിയിട്ടുള്ളൂ. 10,000-ത്തിനകത്ത് ഓടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അന്ന് ആൽഫ എടുത്തത് കുറച്ചൊന്നും നഷ്ടമായിപ്പോയി, നല്ലൊരു ഓടാൻ പറ്റിയില്ല അത് പെട്ട് കേട്ടാ. എങ്ങനെയായാലും ഒരു 10,000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് 5,000 കൊടുത്ത്, 5,000 മേളിൽ 500 എനിക്ക് 500-400 ആ റേഞ്ചൊക്കെ കൊടുത്ത് എടുത്തതായിരുന്നു ആ സമയത്ത്, കഴിഞ്ഞ വർഷം എടുത്തതാണ്. എന്നിട്ട് 10,000 ഓടിയോളെന്ന് പറയുമ്പോൾ കുറച്ച് നഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ല. 150, 160, 170 നമ്മുടെ മോജൂര സെക്ഷൻ എന്ന് പറയുന്ന ഡബ്ല്യൂആർഎല്ലത്തിനും വരുന്ന സെക്ഷൻ തന്നെയാണ്. പക്ഷേ യു ടിക്ക് വരുമ്പോൾ 140 സെക്ഷനാകും കേട്ടോ. അപ്പോൾ യു ടിക്ക് കുറച്ചും ടയർ സൈസ് കുറവാണ്, ഡബ്ല്യൂആർ 250 വരുന്ന പോലെ തന്നെ ചെറിയ സെക്ഷൻ കുറവാണ് കേട്ടോ. ഡബ്ല്യൂ 250 ഇപ്പോൾ 140 സെക്ഷനാണ് വരുന്നത്. മോജ യു ടിക്കും 140 സെക്ഷൻ തന്നെയാണ്. പക്ഷേ ഡബ്ല്യൂആർ 400 150 സെക്ഷനാണ്. ആദ്യം വിചാരിച്ചത് 160 സെക്ഷൻ അല്ലെങ്കിൽ 170 സെക്ഷൻ ടയർഡാണെന്നാണ്. പിന്നെ വിചാരിച്ച് അത് വേണ്ട. അതേപോലെ 160 സെക്ഷൻ റയറുമാണ്, പക്ഷേ ഇത്തിരി റേറ്റും അധികമാണ് കേട്ടോ 160 സെക്ഷന്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ 170 സെക്ഷൻ നോക്കിയ സമയത്ത് അത് കുറച്ചൊന്ന് ഓവർ സൈസാണ്. ഇപ്പോഴത്തെ നിയമം നിങ്ങൾ കണ്ടു, പുതിയ എന്താ പറയുന്നത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, MBD-യിലൊക്കെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ മോഡിഫിക്കേഷനും 5,000 രൂപയാണ് മിനിമം പെറ്റി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ അപ്സൈസ് ചെയ്താൽ, ടയർ അപ്സൈസ് ചെയ്താലും, ഹാൻഡിലായാലും, ചെറിയ ഇൻഡിക്കേറ്റർ ഗ്രില്ല് വെച്ചാലും, ഹെഡ്ലൈറ്റ് ഗ്രില്ല് വെച്ചാലും, എന്ത് ചെയ്താലും 5,000 രൂപയാണ് മിനിമം പെറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. ഒന്നാമത് നമ്മുടെ വണ്ടി എന്താ പറയുന്നത് ആരും കാണാത്തതുകൊണ്ട് തന്നെ ഒരു പിടിച്ച് കീർത്തി പെറ്റിരാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ അങ്ങ് തരത്തുമില്ല കേട്ടോ, പക്ഷേ കൂടുതലായിട്ടും തരാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 എക്സോസ്റ്റ് വെച്ച് എന്തിനെന്നും പറഞ്ഞ് അവനെ പിടിച്ച് നിർത്തി. അവസാനം പിന്നെ DB ഊരി കഴിഞ്ഞാൽ അവന് പെറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലത്തെ പണികളൊക്കെ കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഇതിനകത്ത് ഉള്ളതും ഇല്ലാത്തതും എല്ലാത്തിനും കൂടെ ചേർത്ത് പെറ്റി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല, നമുക്ക് ഉള്ള ടയർ സൈസ് തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് പോവാം, അതായിരിക്കും നമുക്ക് ഓടിക്കാൻ സേഫ്. പക്ഷേ അപ്സൈസ് കൂടുന്ന സമയത്ത് കോൺടാക്ട് പാച്ച് കൂടും കേട്ടോ, കോർണർ ചെയ്യാനൊക്കെ കുറച്ചുകൂടി നൈസായിരിക്കും. പക്ഷേ വണ്ടിയിലെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇനിഷ്യൽ പുള്ളും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഡ്രോപ്പ് ആകും, ടോപ്പൻ്റെ കുറച്ചൊന്ന് കുറയും. അതാണ് അപ്സൈസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട്. എന്തായാലും നമുക്ക് നേരെ കടയിലോട്ട് പോകാം. കടയിലോട്ട് പോയിട്ട് ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അവിടെ വേറെ ഏതെങ്കിലും നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നോക്കാം കേട്ടോ. ചോയ്സ് ഇപ്പോൾ നമ്മളെ ടയറിലൊക്കെ ഷോപ്പിൽ വന്നിട്ട് സീന ടയേഴ്സ് എന്നാണ്, ഓയൂരാണ് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് നിറ ചെക്ക് ഔട്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം, നമ്മളെ ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പോണ്ടേ, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മൾ നോക്കിയ രണ്ട് ടയർ കേട്ടോ, ആൽഫ H1 C8 സൂമർ എന്ന ടയറും. ആൽഫ H1 എടുക്കാനുള്ള രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം എന്താ പറയുന്നത് C8 എടുക്കാൻ വിചാരിച്ചു, കാരണം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആൽഫ H1 എടുത്തത് നല്ല നഷ്ടത്തിലായി പോയി കേട്ടോ, കാരണം 10,000 കിലോമീറ്ററിനകത്തേ ഓടിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം റേറ്റ് കുറഞ്ഞ് ഇത് C8 എടുക്കാൻ വിചാരിച്ച്. C8 അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിൻ്റെ ടയറാണ്, റേഡിയൽ ടയർ തന്നെയാണ്. അപ്പം അതെടുക്കാൻ വിചാരിച്ചു കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ടയറാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ കടയുടെ ഓണർ കേട്ടാ. ചേട്ടാ എൻ്റെ പേര് എന്തായാലും ജിയാസ് ആണ്. നമ്മൾ കടയിൽ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ടയറാ ഉള്ളത്, എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഷോപ്പിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന ടയർ ഏതൊക്കെയാണ്? സിയറ്റ്, അപ്പോളോ, JK ടയർ, മിഷലിൻ
നമ്മളെ ബ്രാൻഡ് ടയർസ് മാത്രമേ ഇപ്പം കറങ്ങി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം അത് കാറിനുണ്ട് ബൈക്കിനുണ്ട് എല്ലാത്തിനും അവൈലബിൾ ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ആവശ്യം പോലെ ടയർസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ അപ്പോളോ ആൽഫ എച്ച് കൊണ്ട് ഇരിപ്പുണ്ട്, അതേപോലെ മിഷിന ടയർ ഇരിപ്പുണ്ട്, പിന്നെ അപ്പോളോ വേറെ പല പല ടയർസ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ എടുക്കുന്ന എല്ലാ ടയർസും നമുക്ക് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ ഹോൾസെയിൽ റേറ്റിന് കിട്ടുമല്ലേ, നല്ല റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കൂട്ടിയുടെ ടയർസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ സ്കൂട്ടിയുടെ ടയർസ് ഒക്കെ എല്ലാം 950 950 സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്ന. പിന്നെ അതിൽ വേറെ ഡിസ്കൗണ്ട് കാര്യങ്ങളെന്തെങ്കിലും വരും? മാക്സിമം ഡിസ്കൗണ്ട് ചെയ്താണ് കേട്ടോ ആ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ടയർസും അപ്പർ സൈഡിലൊക്കെ അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കാറിൻ്റെ ടയർസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാ ഇവിടെ ആവശ്യം പോലെ ടയർസ് ഇരിപ്പുണ്ട്. സീറ്റ്, അപ്പോളോ, പിന്നെ ഏതാ, പിന്നെ വേറെ ഗുഡി കിടന്നുള്ള ബ്രാൻഡ് ഇരിപ്പുണ്ട്. അങ്ങനെ പല പല ബ്രാൻഡ് ടയർസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം ആർക്കെങ്കിലും ടയർ എടുക്കാനൊക്കെ അത്യാവശ്യം റേറ്റ് കുറച്ച് ടയർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറയാണ് താഴെ കൊടുത്തേക്കും. ജസ്റ്റ് നേരെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ടയർ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ ടയർ എടുത്തുകൊണ്ട് പോവാം കേട്ടോ. അപ്പം പോട്ടാകാം. ഓക്കെ ശരി, പോവാം. അപ്പോൾ ഇതിനി ഒന്നെങ്കിൽ ഇവൻ്റെ കഴുത്തിക്കൂടെ ഇട്ട് കൊടുക്കണം. ഏ, നീ അകത്തോട് ഇട്ടിരുന്നാൽ മതി, ടയറിൻ്റെ അകത്ത് ഇട്ടിരുന്നാൽ മതി, കഴുത്തിനകത്തോടെ ഇങ്ങനെ കിട്ടാതി തുടക്കി എന്തോന്നുള്ളു, ഇത്തിരി വല വിട്ടതല്ലേ ഉള്ളു. കുളിക്കാത്തോടാണ് ഇനി തുടച്ചിട്ട് കൊടുക്കുക. പിടി എന്തോന്നുള്ളി അതി. അപ്പോൾ അവൻ്റെ ഇടാൻ കൊടുത്ത അവസാനം എന്നെ കൊണ്ട് തന്നെ ഇടിയിപ്പിച്ച ചേട്ടാ. സെറ്റ് പയ്യനാണ് അത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ടയർ വാങ്ങി എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടയായിട്ട് ബന്ധപ്പെടുക. കാരണം അത്യാവശ്യം നല്ല ഡിഫറൻസ് കേട്ടോ, നല്ല റേറ്റ് ഡിഫറൻസ് എനിക്ക് സാധനം കിട്ടി. ഞാൻ പലയിടത്തും ചോദിച്ചേക്കാട്ടി നല്ല ഡിഫറൻസിലാണ് എനിക്ക് സാധനം കിട്ടിയ കേട്ടോ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ പോലെ നല്ല ഹോൾസെയിൽ റേറ്റിന് പുള്ളി എല്ലാവർക്കും സാധനം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാരണം അവർ നല്ല എന്താ പറയുന്നത് ഷോപ്പിലൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റേറ്റ് കുറച്ചേ കിട്ടത്തുള്ളൂ. അതേപോലെ നല്ല ആവശ്യം പോലെ പുത്തും പുത്തും ടയറുകളും കിട്ടും കേട്ടോ. ഇപ്പോഴും നമ്മൾ വന്നപ്പോൾ സ്റ്റോക്ക് ടയർ വന്നതേ ഉള്ളൂ, കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ടയർ. അപ്പം ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കുവേ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ വീട്ടിൽ പോവുക, മോജോ എടുക്കുക. മോജോ എടുത്തുകൊണ്ട് ഏതെങ്കിലും ടയറുകളെ കൊണ്ടുപോവുക, ടയറുകളെ കൊണ്ടുപോയി ടയർ മാറുക, അതാണ് അടുത്ത പരിപാടി. പക്ഷേ അതിന് മുമ്പായിട്ട് ചെറിയൊരു സി പരിപാടിയുണ്ട്, നമ്മളെ ചെറിയൊരു ബേണൗട്ടിൻ്റെ പരിപാടി. ബേണൗട്ട് ചെയ്തിട്ട് ക്ലച്ചാകാണെ പോകണമെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. എന്തായാലും കുറേ നാളുടെ ആഗ്രഹമാണ് നല്ലൊരു ബേണൗട്ട് അടിക്കണമെന്ന്. അപ്പോൾ അതെന്തായാലും പ്രാവശ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം, വീട്ടിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. ടയർ മാറാനായിട്ട് നമ്മുടെ മോചയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ. അപ്പോൾ നമ്മുടെ ടയർ തായി ഇരിപ്പുണ്ട്. ടയർ ഫാൻ പോയി. അപ്പം ടയർ മാച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബേണോട്ട് അടിക്കുക, എവിടെയെങ്കിലും സ്പോട്ട് കിട്ടിയ ബേണോട്ട് ഒന്ന് അടിച്ചിട്ട് നൈസായിട്ട് ടയറങ്ങ് മാറാം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിട്ട് അടിച്ചാൽ ഇനി പോലീസ് കാണാൻ വരും ഇല്ല എന്നാണ് ഒരു ടാസ്ക്. ഗായ്സ് ഇപ്പോൾ നമ്മുടെ ബേണോട്ട് അടിക്കാനുള്ള സ്പോട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഈ ടയറൊന്ന് ഊരി മാറ്റിയതിന് ശേഷം ബേണോട്ട് അടിക്കുക. അവൻ നിന്നെ ഒന്ന് പറഞ്ഞില്ല, അവന് രാവിലെ പറയാൻ വിചാരിച്ച് എന്നെ എത്തി നോക്കുന്നു ഗായ്സ്. ഇപ്പോൾ നമ്മുടെ അവിടെ നിന്ന് തിരിച്ച് കേട്ടോ. നമ്മുടെ ബേണോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടയറൊരു പരിവായി. ആ ബേണോട്ടൊക്കെ അടിക്കുമ്പോൾ ടയർ സെൻറ്റർ ഉണ്ട് തന്നെ ചെയ്യുന്ന വണ്ടി ഓടപ്പോൾ മാത്രമേ റൈറ്റ് സൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തായാലും നമുക്ക് നേരെ അങ്ങ് ഷോപ്പിലോട്ട് പോവാം. ഞാൻ ഈ ബേണോട്ടൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അടിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബേണോട്ട് അടിച്ചിട്ടില്ല. എന്തായാലും കൊള്ളായിരുന്നു. ആ വണ്ടി നിൽക്കാൻ ഇത്തിരി ടാസ്ക് ആയിരുന്നു, പക്ഷേ ഫ്രണ്ടിൽ വെയിറ്റ് കൊടുത്ത് നിന്നപ്പോൾ നല്ലപോലെ വണ്ടിക്ക് നിന്ന് കേട്ടോ.
പണ്ട് ഈ നല്ലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ചാടിച്ചാടി പോയി, അത് മിക്കവാറും വീഡിയോ കാണും, വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നല്ല വെയിറ്റ് കൊടുത്ത് ഫ്രണ്ട് നിന്നാലേ വണ്ടി നിൽക്കുള്ളൂ. അതൊക്കെ എന്താ പറയുന്നത്, അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് ഒന്ന് ടെക്നിക്ക് കിട്ടിയപ്പം അത് റെഡിയായി. അപ്പോൾ എന്തായാലും നേരെ ഷോപ്പിലോട്ട്, ഇപ്പോൾ നമ്മുടെ ടയറിടെ എത്തി കേട്ടാ. ഓക്കെ, ടയർ മാറാം. ഓ, സെക്കൻഡ്സ് എടുത്തോ, സെക്കൻഡ്സ് എടുത്തോ. അയ്യോ, കഴിച്ച് ഇപ്പോൾ നമ്മുടെ ടയർ മാറാനായിട്ട് വണ്ടി ഇതാ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഇപ്പോഴത്തെ ടയറിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പോൾ ബേൺ ഔട്ട് അടിച്ചുകൊണ്ടാണ് ഇത്രയും ഭാഗം കുറച്ചൊന്ന് തേജ് കയറുന്നത്. ഫ്രണ്ട് ഇത്രയും തേജ് കയറുന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഒരു സൈഡ് മാത്രമാണ് തേജ് കയറുന്നത്. ഇപ്പോൾ എന്തായാലും സെൻറ്റർ കുറച്ച് തേഞ്ഞ് കയറുന്നു, കുറച്ച് ബേൺ ഔട്ട് അടിക്കുകയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല കട്ടമുണ്ട് ഈ സെൻറ്ററിലൊക്കെ. ഇപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ടയർന്ന് കിടക്കുന്നത്, അത് നമ്മൾ അപ്പോൾ ആൽഫ എച്ച് വൺ, ഇത് സൂയിസൈഡിൻ്റെ സൂം കേട്ടോ. ഇപ്പോൾ എന്തായാലും മാറാം. അടുത്തായിട്ട് മാറ്റാണ് നമ്മൾ സ്പോട്ടറ്റാണ്. സ്പോട്ടറ്റിൽ പരിപാടിക്കാൻ നല്ല ചേട്ടി ഇറക്കും, അതേപോലെ നല്ല ചെയിനൊക്കെ ഭയങ്കര ജ്യൂസും ടൈപ്പായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും അടുത്ത റോളോൻ്റെ ഒരു സ്പോക്കറ്റ് വാങ്ങിച്ചിടാനാണ്, റോളോൻ്റെ ബ്രാസസ് പോക്കറ്റ് ഇല്ല, അതാണ് വാങ്ങിച്ചുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും നോക്കണം, അതായിരിക്കും നമ്മൾ അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ മാറ്റി ടയർ കേട്ടോ. ഈ ടയറിൻ്റെ അവസ്ഥയും കണ്ട് മനസ്സിലാവുമല്ലോ. മൂല കണ്ട് സീ, പക്ഷേ ബേണോട്ട് അടിച്ചപ്പം പിടിച്ചത് ഇവിടെയല്ല, സെൻറ്റർ തന്നെയാണ്. അതാണ് സെൻറ്റർ ആണ്ട് അത്രയും തേഞ്ഞിരിക്കുന്ന സെൻറ്റർ തന്നെയാണ് പിടിച്ചത്, ഈ സൈഡ് തന്നെയാണ്. ഓടം മാത്രമേ സൈഡ് പിടിക്കുന്നുള്ളായിരുന്നു. എന്തായാലും അത് ഞാൻ ചോദിച്ചപ്പോൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിംഗാമിൻ്റെ എന്തെങ്കിലും സീൻ ആയിരിക്കണോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ സിംഗാമിലൂടെ മാറ്റി നോക്കാം. എന്നിട്ടും മാറിയിട്ടെങ്കിൽ മിക്കവാറും സ്പോക്കറ്റ് തന്നെ ആയിരിക്കും. എന്തായാലും നോക്കാം, അല്ലെങ്കിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നത്. എന്നിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും സ്പോക്കറ്റിലൂടെ മാറിയേക്കും, അതായിരിക്കും പിന്നെ ലാസ്റ്റ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ടയർ കണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കൊള്ളാം, അതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ നൈസാണ് കേട്ടോ. കഴിച്ചപ്പോൾ ഇതിപ്പം അപ്പ് ഊരി സമയത്ത് കണ്ടതാണ്. ഇവിടെ എന്താ പറയുക, ചെറിയൊരു ചാല് കണക്ക് ഇരിപ്പുണ്ട്, എന്താണെന്ന് അറിയാൻ വയ്യ. അതായത് കണ്ടോ, ഇവിടെ കുറച്ചൊന്ന് കുഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന മാർക്കുള്ള ഭാഗത്തെല്ലാം കുറച്ചൊന്ന് കുഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ ആണോ എന്തോ എനിക്ക് അറിയാൻ വയ്യ. അറിയാവുന്ന ജസ്റ്റ് ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. എന്താ സംഭവം എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും സ്പോക്കറ്റ് വരുന്ന ഭാഗത്താണ് ഈ ഒരു എന്താ പറയുക തേയ്മാനം കണക്കും കണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയാൻ വയ്യ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് പറയട്ടോ, അല്ലെങ്കിൽ ഷോറൂമിൻ്റെ കേസ് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഇതിപ്പോൾ ഊരിപ്പോൾ കണ്ടുകൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ സ്പോക്കറ്റിൽ നോക്കിയാലും നമുക്ക് ആ ഒരു അടയാളം കാണാൻ പറ്റും, ഇവിടെ കണ്ടോ അടയാളം കാണാൻ പറ്റും. ഇത് കണക്കെ തന്നെയാണ് നമ്മൾ ആ ഹബ്ബിൽ അലോയിലും ഉള്ളത്. സംഭവം ചെറുതായിട്ട് തേഞ്ഞിരിക്കാൻ പോലെ ഇരിക്കുക കേട്ടോ. എന്താണെന്ന് അറിയാൻ വയ്യ, നോക്കാം. സത്യപോലെ നമ്മുടെ പാഡും ഏകദേശം തീരാറായി കേട്ടോ. അപ്പോൾ അതും ഉടനെ മാറണം, മാറുന്ന സമയം കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതും മാറണം. പിന്നെ ഇപ്പം ടയർ എന്തായാലും ഇട്ടിട്ടുണ്ട്, പിന്നെ ഓടിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തെങ്കിലും പറഞ്ഞുതരാം. പിന്നെ നമ്മൾ സ്പോക്കറ്റും മാറണം, കാരണം സ്പോക്കറ്റ് കയറ്റവരൊക്കെ ആണ്, കുറച്ച് ദിവസം കുറച്ച് ഡേറ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഒന്ന് മാറണം. കഴിച്ചപ്പോൾ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറി സെറ്റായിട്ടുണ്ട് കേട്ടോ വണ്ടി. ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാം. മറ്റേ ഒരു സൈഡ് ടയറില്ല, നമ്മൾ പേടിച്ച് എങ്ങനെയെങ്കിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും, അത് വരിക എല്ലാവർക്കും. ഗുഡ് ബൈ.